തന്റെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. സാധാരണ നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥനയുടെ ഫലം കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും, ഭഗവാൻ കനിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും എന്നാണ് നമ്മളുടെ സാധാരണ വിശ്വാസം. പലരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ശരിക്കും അങ്ങനെ തന്നെയാണോ? ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒരു മനോഹരമായിട്ടൊരു അനുഭവം ഇപ്പൊ കേൾക്കാം. ഇത് കുറെ കാലം മുമ്പ് നടന്നതാണ്. അവിടുത്തെ പ്രശാന്തി നിലയത്തിലെ ഭക്തർക്ക് വേണ്ടി ഉള്ള കോപ്പറേറ്റീവ് സ്റ്റോർസ്, ആ കോപ്പറേറ്റീവ് സ്റ്റോർസ് നടത്തിയിരുന്നത് ഒരു മുതിർന്ന ഒരു ഭക്തനാണ്. അദ്ദേഹമാണ് അതിന്റെ വോളണ്ടറി ആയിട്ട് അതിന്റെ വർക്കൊക്കെ ചെയ്തത്. അപ്പോ ആ കോപ്പറേറ്റീവ് സ്റ്റോർസിലേക്ക് സാധനങ്ങളും മറ്റും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള വലിയൊരു പട്ടണമായ അനന്ത്പൂറിലേക്ക് അദ്ദേഹം പോകൽ പതിവായിരുന്നു. പോയിട്ട് വരും, ഒരു വാനിലിങ്ങനെ പോയിട്ട് വരും. പോകുമ്പോഴൊക്കെ സ്വാമിയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം പോവാറ്. അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, യാത്രക്കിടെ അദ്ദേഹത്തിനൊരു ഒരു വാഹന അപകടം സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ ഒടിവ് വരികയും ഫ്രാക്ചർ വരികയും ചെയ്തു. അപ്പം ഈ ഒടിവൊക്കെ വന്നുകൊണ്ട് അനന്ത്പൂറിൽ തന്നെ ഒരു മാസം അവിടുത്തെ ഒരു ആശുപത്രിയിൽ അദ്ദേഹത്തിന് അവിടെ അഡ്മിറ്റ് ആകേണ്ടി വന്നു, റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അദ്ദേഹം ആ ആശുപത്രിയിലിരിക്കെ ഭഗവാൻ പ്രശാന്തി നിന്ന് ഒരാളെ അയച്ചു, അദ്ദേഹത്തിന് കാണാൻ വേണ്ടി ഒരാളെ അയച്ച് കൂടെ വിഭൂതി പ്രസാദവും കൊടുത്തുവിട്ടു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു സന്തോഷമായി. ഭഗവാന്റെ കാരുണ്യത്തിനെ കുറിച്ച് ആലോചിച്ച് വളരെ സന്തോഷമായി. അപ്പൊ ഈ മുതിർന്ന ഭക്തൻ ചോദിച്ചു, സർ നിങ്ങൾ പ്രശാന്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഭഗവാന് വേണ്ടി എഴുത്തായതൊരു കത്ത് കൂടി കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രശാന്തിലേക്ക് വന്ന ആൾ പറഞ്ഞു തീർച്ചയായിട്ടും കൊണ്ടുപോകാം, അവസരം കിട്ടുമ്പോൾ ഭഗവാന്റെ അടുത്ത് കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പൊ ഈ മുതിർന്ന ഭക്തൻ ഈ കത്തിൽ എഴുതിയത് പല കാര്യങ്ങൾ എഴുതി, പക്ഷെ അവസാനം എഴുതിയ വിഷയം ഇതാണ്, സ്വാമി എൻ്റെ രക്ഷകൻ സ്വാമിയാണ്, യു ആർ മൈ സേവിയർ, എൻ്റെ ഡോക്ടറും സ്വാമിയാണ്, എൻ്റെ ബിഷക്കുരൻ സ്വാമിയാണ്, എൻ്റെ രക്ഷകനും ഡോക്ടറും എല്ലാം സ്വാമിയാണ്, സ്വാമി എങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ നടക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു പ്രാർത്ഥനയോടെയാണ് ആ കത്ത് അവസാനിപ്പിച്ചത്. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം കുട്ടപ്പുറത്തിയിലേക്ക് മടങ്ങിയെത്തി. അപ്പോഴും നടക്കാനൊന്നും പറ്റില്ല, വീൽ ചെയറിലാണ്. 15 ദിവസത്തിന് ശേഷം കുട്ടപ്പുറത്തിയിൽ ദസറ അല്ലെങ്കിൽ നമ്മൾ നവരാത്രി എന്ന് പറയുന്ന ആ ആഘോഷങ്ങൾ തുടങ്ങാനുള്ള സമയമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു വിഷമം, കാരണം ഡോക്ടർമാരൊക്കെ പറഞ്ഞിരുന്നു ഇനി ഒരു മാസമാവും ഇദ്ദേഹത്തിന് നടക്കാൻ ഒരു പ്രിപ്പയർഡ് ആവണമെങ്കിൽ, നടക്കാനൊരു സിറ്റുവേഷൻ വരണമെങ്കിൽ ഒരു മാസം ഇനിയും ആകും. അപ്പോൾ ഒരു മാസം അങ്ങനെ നടക്കാൻ പാടില്ല, വീൽ ചെയറിൽ തന്നെ പോകണം എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി, കാരണം അങ്ങനെയാണെങ്കിൽ ഈ ദസറ സെലിബ്രേഷനിലും ആഘോഷങ്ങളിലൊന്നും പങ്കുചേരാൻ അദ്ദേഹത്തിന് പറ്റില്ല എന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. സ്വാമിയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം വീൽ ചെയറിൽ ദർശനത്തിന് വന്നപ്പോൾ ഭഗവാൻ വന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് മന്ദഹസിച്ചുകൊണ്ട് സ്വാമി ചോദിച്ചു, എപ്പോൾ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി ഇന്നലെ എത്തി എന്ന് പറഞ്ഞു. ഉടനെ സ്വാമി ചോദിച്ചു, ഡോക്ടർമാർ എന്താ പറയണം, എപ്പോഴാണ് ഈ കാലത്ത് ശരിയാവുക ചോദിച്ചു. പറഞ്ഞു, സ്വാമി ഡോക്ടർമാരൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മാസം എടുക്കും അദ്ദേഹം പറഞ്ഞു. സ്വാമി ശരി നന്നായി എന്ന് പറഞ്ഞ് സ്വാമി പോയി. അടുത്ത ദിവസം പിന്നെ സ്വാമി വന്നിട്ട് അതേ ചോദ്യം ചോദിച്ചു, എപ്പോഴാണ് നിനക്ക് നടക്കാൻ പറ്റുന്നൊരു ഒരു സാഹചര്യം വരിക, ഡോക്ടർമാരെന്താ പറയണേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെയും ഇദ്ദേഹം പറഞ്ഞു, ഇത് ഇന്നലെ സ്വാമി ചോദിച്ച ചോദ്യമാണല്ലോ എന്ന് ആലോചിച്ചു. പിന്നെയും പറഞ്ഞു, ഇല്ല സ്വാമി ഏകദേശം ഒരു മാസമാവുമെന്ന് പറയണു. ഓ അങ്ങനെയാണോ, ശരി എന്ന് പറഞ്ഞിട്ട് പോയി. 3rd day ഇതേ ചോദ്യം സ്വാമി ചോദിച്ചു, ഇതേ ഉത്തരം ഇദ്ദേഹം കൊടുത്തു. അപ്പൊ 3rd day ഈ ഉത്തരം കൊടുത്ത പിന്നെ അദ്ദേഹം വീട്ടിൽ തിരിച്ചു പോയി. പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മുറി തിരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം, എന്തുകൊണ്ടാണ് സ്വാമി പിന്നെയും പിന്നെയും ചോദ്യം ചോദിക്കുന്നത്? ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് സ്വാമിക്ക് മനസ്സിലാവഞ്ഞിട്ടാണോ, അല്ല സ്വാമി പറയുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? ഇതൊരു സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സ്വാമി ഇങ്ങനെ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു,
നിങ്ങൾ പറഞ്ഞില്ലേ സ്വാമിക്ക് ഒരു കത്ത് എഴുതി എന്ന് പറഞ്ഞില്ലേ? ആ കത്തിൽ എന്താ എഴുതിയെന്ന് ഓർമ്മയുണ്ടോ? അത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓർത്ത എല്ലാ കാര്യങ്ങളും വിവരിച്ചു. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അവസാന കത്തിൽ ഞാൻ എഴുതിയത്, സ്വാമി സ്വാമിയാണ് എൻ്റെ രക്ഷകൻ, സ്വാമിയാണ് എൻ്റെ ഡോക്ടർ, സ്വാമി എനിക്ക് സ്വാമിയുടെ സ്വാമിയുടെ സങ്കല്പം എങ്ങനെയാണ് അങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നാണ് അദ്ദേഹം എഴുതിയത്. അത് പറഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, കറക്റ്റ് അല്ലേ, ഇപ്പം നിങ്ങൾ ആ കത്തിൽ എന്താ പറഞ്ഞത്? സ്വാമിയാണ് രക്ഷകൻ, സ്വാമിയാണ് ഡോക്ടർ എന്നല്ലേ പറഞ്ഞത്? സ്വാമി ചോദിക്കുന്നത് ഡോക്ടർ എന്തു പറഞ്ഞു എന്നാണ് സ്വാമി ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ആശയം മനസ്സിൽ കടന്നു വന്നപ്പോൾ അടുത്ത ദിവസം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കാത്തുനിൽപ്പിൽ അദ്ദേഹത്തിന് ഭാഗ്യവശാൽ ഭഗവാൻ പിന്നെയും വന്നു, അടുത്ത് വന്നു. പിന്നെയും സ്വാമി ചോദിച്ചു, ഡോക്ടർമാരെന്താ പറയണേ എന്ന് ചോദിച്ചുടനെ ഇത്തവണ അദ്ദേഹം കരഞ്ഞുകൊണ്ട് സ്വാമിയുടെ ത്രിക് കരങ്ങൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി സ്വാമിയാണ് എൻ്റെ രക്ഷകൻ, സ്വാമിയാണ് എൻ്റെ ഡോക്ടർ, സ്വാമി എങ്ങനെ സങ്കല്പിക്കുന്നുവോ അതുമാതിരി അതുമാതിരി നടക്കും. ഇപ്പം സ്വാമി ഞാൻ ഇപ്പോൾ നടക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കും, അങ്ങനെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞ ഉടനെ സ്വാമി ബന്ധിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു, ആ കറക്റ്റ്, ഇത്രയും കാലം ഞാൻ ചോദിച്ചപ്പോൾ നീ എന്തിനാ ഡോക്ടർ അത് പറഞ്ഞു, ഡോക്ടർ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞത് അല്ലേ എന്ന് പറഞ്ഞു. അല്ല സ്വാമി ഞാനത് ഓർത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാമി ബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അനുഗ്രഹിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു, ഭയം വേണ്ട, ഒരാഴ്ചയ്ക്കകം നീ നടന്നു തുടങ്ങും എന്ന് സ്വാമി അനുഗ്രഹിച്ചു. സ്വാമി പറഞ്ഞ മാതിരി തന്നെ ഒരാഴ്ചയ്ക്കകം അദ്ദേഹത്തിന് നടക്കാൻ പറ്റി. അവിടുത്തെ നവരാത്രി ദസറ ആഘോഷങ്ങളിൽ അദ്ദേഹത്തിന് പങ്കുചേരാനും പറ്റി. അപ്പോൾ ഇതൊന്ന് ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സ്വാമി ഉത്തരം തരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും അങ്ങനെയല്ല, ഈശ്വരനാണ് സ്വാമിയാണ് കാത്തിരിക്കുന്നത്. സ്വാമി അങ്ങയുടെ തൃപ്പാദത്തിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കാം, സ്വാമി എങ്ങനെ സങ്കല്പിക്കുന്നു അങ്ങനെ നടക്കും. എനിക്ക് നല്ലത് എന്താണെന്ന് എനിക്കറിയില്ല സ്വാമി, സ്വാമിയുടെ പാദാരവിന്ദത്തിൽ ശരണാഗതി എന്ന് എന്നുള്ള വാക്കുകൾ നമ്മളിൽ നിന്ന് വരാൻ വേണ്ടി സ്വാമിയാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് സ്വാമിയുടെ പാദാരവിന്ദത്തിൽ എല്ലാം സമർപ്പിക്കുകയാണ്. ജയ് സായിറാം, സമസ്ത ലോകാ സുഖിനോ ഭവതു.